ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നിഗ്ധത്തിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ടോയ് ആണ്. അതിന്റെ പേര് തൗമട്രോപ്പ് എന്നാണ്. ഇതാണ് ആ സാധനം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ഇങ്ങനെ കറക്കിയതിന് ശേഷം കണ്ടില്ലേ, നിങ്ങൾക്കൊരു കൂടുതൽ കിളിയിരിക്കുന്ന ഒരു എഫക്റ്റ് കാണാൻ പറ്റും. പക്ഷെ ഇതില് ഒരു ഭാഗത്ത് കൂടും, മറ്റൊരു ഭാഗത്ത് ഇങ്ങനത്തെ കിളിയാണുള്ളത്. ഇപ്പൊ നമ്മള് ഇതിങ്ങനെ തിരിയല്ലേ ചെയ്യുക, അപ്പൊ ഇവിടെ കിളി, അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾക്ക് അതിനു വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറയാം. എങ്ങനത്തെ രണ്ട് കട്ടിക്കടലാസിന്റെ ഒരു രണ്ട് പീസ് വേണം, ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡിന്റെ ഒരു ഡിസ്ക്, പിന്നെ പെൻസില്, പിന്നെ കളർ ചെയ്യാൻ സ്കെച്ച്, പിന്നെ ഒരു കട്ടിയുള്ളൊരു നൂല് വേണം. ഞാൻ ഇപ്പോഴത്തേക്ക് എന്തൊരു വൂളന്റെ ആണ്. പിന്നെ ഒരു ഹോൾ ഇടാനുള്ള എന്തെങ്കിലും ഒരു സംഭവം വേണം. പിന്നെ ഗ്ലൂ വേണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കാർഡ്ബോർഡിന്റെ ഡിസ്ക് ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് നമുക്ക് പശ തേച്ച് കൊടുക്കണം. തേച്ചതിന് ശേഷം നമുക്ക് ഒരു ഡിസ്ക് ഇങ്ങനെ വെച്ചു നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിന്റെ എയർ ബബിൾസ് ഒക്കെ നന്നായിട്ട് ഒന്ന് കളഞ്ഞു തന്നെ കൊടുക്കണം. ചില സമയത്ത് എയർ ട്രാപ്പ് ആയിട്ടിരിക്കുന്നു, നമുക്ക് ഇങ്ങനെ ഇത്തിരി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ നന്നായിട്ട് ഇനി നമുക്ക് കിട്ടും. ഇനി നമുക്ക് തിരിച്ചു വെക്കാം. നനക്ക് ഇതപ്പൊ ചില സമയത്ത് അത് അനങ്ങി പോവും. നമ്മള് ഇവിടെയും തന്നെ നന്നായിട്ട് തന്നെ നമ്മള് നമ്മൾ കൈ പിടിക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഗമ്മൊക്കെ തേക്കുമ്പോ ഈ അടിയിലത്തെ പേപ്പർ ഇളകി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കൈ തന്നെ പിടിച്ചിട്ട് ഗമ്മ തേച്ചതിന് ശേഷം ഈ പേപ്പറും ഈ കട്ടി കടലാസും കൂടി വെച്ചു. അപ്പൊ നമ്മള് ഇത് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ചെയ്യേണ്ടത് അത് ഉണങ്ങട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇതിന്റെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി എടുക്കണം. നമുക്ക് ഇതിന്റെ തന്നെ ഹാഫ് അല്ല വേണ്ടത്, നമുക്ക് ഇതിന്റെ ഇത്തിരി ഭാഗം മാത്രം മതി. നമ്മൾ പിന്നെ നോക്കേണ്ട എന്താന്ന് വെച്ചാൽ, നമ്മളിതേ ഇങ്ങനെ നമ്മൾ അത്യാവശ്യം നമ്മൾ ഇവിടെയും കട്ട് ചെയ്തിട്ട് ഈ നടുക്കും കട്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇത് മുറിച്ചതിന് ശേഷം നമ്മള് ഈ ഹോൾ ഇതിങ്ങനെയാണ് നമ്മൾ ഒരു ഇവിടത്തിൽ കെട്ടിടുകയാണ് ചെയ്യുക. അപ്പോ നമ്മൾ സൂക്ഷിക്കണം എന്തേ, ഇതൊന്നും കൂടി ഒന്ന് ഹാഫാക്കി മടക്കി നോക്കണം. നമുക്ക് പിടിച്ച് കറക്കാൻ പറ്റുമോ, പറ്റുന്നത്ര ഉണ്ടോ എന്നൊക്കെ ആ ലെങ്ത് ഉണ്ടോ മാത്രം നോക്കിയാൽ മതി, എത്ര ഇതുണ്ട് നോക്കണ്ട. അങ്ങനെ നമുക്ക് മുറിച്ചെടുക്കണം. ഇനി നമുക്കതൊന്ന് മുറിച്ചെടുക്കാം. അപ്പൊ നമ്മള് രണ്ട് തുല്യ ഭാഗങ്ങളാക്കി കേട്ടോ. ഇത് ഏകദേശം ഇത്രയും വലുപ്പമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിനുള്ളിൽ ഹാഫ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് പിടിച്ച് ഒരു ഹാൻഡിലിന് അത്ര ഉണ്ട്, ഒരു സൈഡിൽ ഇങ്ങനെ നമ്മളെ പിടിപ്പിക്കുകയാണ് ചെയ്യുക. ഇനി അപ്പൊ ഇത്തിരിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണത് എന്താന്ന് വെച്ചാൽ, നിങ്ങളൊരു കോമ്പസ് വെച്ചിട്ടൊക്കെയാണ് ഈ വട്ടം വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നേരത്തെ ഒരു സ്കെച്ച് വെച്ചോ എന്തെങ്കിലും വെച്ചാൽ അതിന്റെ സെന്റർ ഒന്ന് രേഖപ്പെടുത്തി വെക്കണം. എന്നിട്ട് അതിന്റെ ഡയാമീറ്റർ ഒന്ന് വരയ്ക്കണം. ഇപ്പൊ ഞങ്ങള് കോമ്പസ് വെച്ചിട്ടല്ല വരച്ചത്, ഏതെങ്കിലും ഒരു വട്ടം ആയിട്ടുള്ള പാത്രം അങ്ങനെ എന്തെങ്കിലും വെച്ച് നിങ്ങൾ വരച്ചാൽ മതി. ഇത്രയും വലുപ്പമുള്ള എന്തെങ്കിലും കിട്ടുമല്ലോ. ഇനി നമ്മള് അതിന്റെ ഏകദേശം സെന്ററാണ് നമ്മളിപ്പോ എടുക്കുന്നത്. അവിടെ നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിരുന്നു. അപ്പൊ നമുക്കത് മാർക്ക് ചെയ്യാം. അത് ഫ്രണ്ട്സ് നമ്മളിപ്പോ ഏകദേശം സെന്ററാണ്, നമ്മൾ ഇതുപോലെ ചെയ്തില്ല. ഇത് നമ്മള് ഏകദേശം സെന്റർ ഇട്ടാണ് ചെയ്തത്. നമ്മളിപ്പോ അതേപോലെ ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പെൻസിൽ വെച്ച് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ, അപ്പൊ നമുക്ക് മായ്ക്കാലോ. പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല. പിന്നെ ഇത് കറക്റ്റായിട്ട് സെന്ററിൽ രേഖപ്പെടുത്താൻ പറ്റില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഒരു സ്കെയിൽ എടുക്കുക, എന്നിട്ട് ഏകദേശം ഇത്തിരി ഡിസ്റ്റൻസ് മതി. അവിടെ നമ്മളൊരു കോമ്പസ് വെച്ചിട്ട് തുടരണം. നമ്മൾ ഇത്തിരി ഡിസ്റ്റൻസ് പാലിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കറക്കുമ്പോൾ മറ്റേ ഈ കാർഡ്ബോർഡ് കഷ്ണമൊക്കെ കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് മാർക്ക് ചെയ്യാം, രണ്ടും ഒരേ ഡിസ്റ്റൻസിൽ തന്നെ വേണം. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ
सेंटीमीटर नमुक अगने पेंसिल वे मार्क नमुक मार्क तुलाइट बाकी क्यों फ्रेंड्स ना कॉम्बस उपयोगी मूर्चल अभी कम सहाय अलग अच्छे अम्म मेलोटे ओके फ्रेंड्स अब नाम रु तोड़ेंट करक्ट सेंटर नि श्रमिक नमें नामेट इन नाबस उपयोग चुदायट सूक्षा इवड़े मैच नोक अभी नमक नोट नाम और क्यों श्रद्धि नमुक वाले चुदाको अगे तोनिक नामेणा नोटिड़ो आ लेवल वे रूर लेवल बाकी नाम कट्टी या नमुक इलास्टिक कमकने कमक ड्रॉइंग फ्रेंड्स नाम आद्यम चेड़ी वरचे वरच नमक इवे या चेड़ा वर के इवे चेड़ी वर के अब इतिंग वरचेश भागत अमुक अब ऐसे ई लेवल इतने इन ऐसे अद ओपे नमु चेड़ी वर के नमक का कलर्टे ड्रॉइंग श्रद्धि नाम इवे वरचे फ्लिपा वरिका अलग फ्लिप इवड़े अड़ा अपसाइड डाउन आमको इन वर्किंग नाम इंगे चुटे विट चेड़चटील अदी चमिका इधर इन एक्सपेरिमेंटिकल इल्यूशन टॉय कुछ भयंकर कुछ पेट थैंक यू।